അസ്സലാമു അലൈക്കും. അപ്പൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു കല്യാണ വീഡിയോ ആണ് കേട്ടോ. അവൻ്റെ വീട്ടിൽ കല്യാണമായിരുന്നു. അപ്പോൾ അവിടുത്തെ പരിപാടികളാണ് കേട്ടോ. കാരണം 6 ദിവസത്തെ നീണ്ട കല്യാണമായിരുന്നു. ഇത് 3 ദിവസത്തെ പരിപാടിയാണ് കേട്ടോ. 3 ദിവസത്തെ വീട്ടിലായിരുന്നു കേട്ടോ. പിന്നെ 2 ദിവസം പിന്നെ ഹാളിൽ വെച്ചിട്ടായിരുന്നു. പിന്നെ തിങ്കളാഴ്ച വീണ്ടും പിന്നെ മണവാട്ടി അവർ ചെക്കൻ്റെ വീട്ടിലേക്ക് പോണ ദിവസം. അങ്ങനെ 6 ദിവസത്തെ പരിപാടിയായിരുന്നു കേട്ടോ. ഭയങ്കര വലിയൊരു പരിപാടിയായിരുന്നു. കാരണം എന്താ പറയുക, ഞാൻ കുറേ നാളായിട്ട്, കാരണം കൊറോണയൊക്കെ വന്നതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു ക്രൗഡായിട്ടുള്ള കല്യാണം ഞാനിപ്പോൾ പിന്നെ ആദ്യമായിട്ടാണ് കേട്ടോ. അത്രയും അടിച്ചു പൊളിയായിട്ടുള്ള കല്യാണമായിരുന്നു. പിന്നെ വാവാൻ്റെ വീട്ടിൽ എപ്പോഴും അതെ, എന്ത് പരിപാടി ഉണ്ടാവുകയാണെങ്കിലും അവർ കുറേ ആളുകളുണ്ട് കേട്ടോ. അവർ ഉമ്മയുടെ അനിയത്തിമാർ, അതുപോലെ വാപ്പാൻ്റെ ആളുകളൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരെല്ലാവരും ഒരേ ഒരു കോമ്പൗണ്ടിലാണ് കേട്ടോ. അത്യാവശ്യം പിന്നെ അധികം ഡിസ്റ്റൻസ് ഇല്ലാണ്ടാണ് അവരെല്ലാവരും താമസിക്കുന്നത്. അപ്പോൾ ആ ഒരു കല്യാണം കൂടുമ്പോൾ ഈ ഒരു പരിപാടിക്കൊക്കെ അവർ സ്വന്തമായിട്ടോ, അവർ ആ ഒരു പിന്നെ റിലേഷന് മാത്രമാണ് ഈ ഒരു വീട്ടിലെ പരിപാടികൾക്ക്. പിന്നെ എന്താ, ഹാളിലേക്കാണ്, പുറത്തുള്ള ആളുകളൊക്കെ വിളിച്ചിരിക്കുന്ന ഹാളിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ ഒരു ചെറുതായിട്ട് കാണുന്നത് ഞാനല്ല ഈ വീഡിയോ എടുത്ത കേട്ടോ. അത് വേറൊരാളെ കൊണ്ട് നമ്മൾ എടുപ്പിച്ചാണ്. കാരണം അത്രയും തിരക്കാണ്, നമുക്കൊന്നും അങ്ങനെ ഇങ്ങനെ വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പറ്റില്ല. പിന്നെ നമ്മളെ ബന്ധുക്കളെ വീട്ടിലൊക്കെ കല്യാണം ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ ക്യാമറയും അതുപോലെ ഒക്കെ ഇങ്ങനെ തൂക്കി പിടിച്ച് നടക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ പുറത്ത് ഞാൻ ഏൽപ്പിച്ചായിരുന്നു. കാരണം അപ്പോൾ അത് ശരിക്കും അങ്ങോട്ട് ക്ലിയർ ആയിട്ടുണ്ടില്ല. ശരിക്കും എനിക്ക് വീഡിയോ ഒക്കെ ഇടുമ്പോൾ കേട്ടോ അടിപൊളിയായിട്ട് തന്നെ വേണം. ഞാൻ എത്ര ആയാലും ഞാൻ ഒരുപാട് വീഡിയോ എടുത്തിട്ട് അതിൽ നിന്ന് ഏറ്റവും സെലക്റ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ തിരഞ്ഞെടുത്തിട്ടാട്ടോ. കാരണം നിങ്ങളൊരിക്കലും ബോറടിക്കരുത്, സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. അപ്പോൾ ഒരിക്കൽ പോലും നിങ്ങൾക്ക് ബോറടിക്കരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത്രയും നന്നായിട്ടാണ് ഞാൻ പിന്നെ വീഡിയോസ് എടുക്കാറുള്ളൂ. അതുപോലെ തന്നെ അത് എഡിറ്റിങ്ങും പിന്നെ അപ്ലോഡൊക്കെ ചെയ്യുമ്പോഴത്തേന് എല്ലാം അടിപൊളിയാക്കും. അപ്പോൾ അവരെ വീട്ടിൽ വെച്ചിട്ടുള്ള പരിപാടിയാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ അവരെ വീടാറിന് 3-4 വീട്ടിൽ ഉള്ള ആ ഒരു പരിപാടിയാണ്. ഭയങ്കര പരിപാടിയായിരുന്നു. അപ്പോൾ വാവാൻ്റെ വാപ്പാക്കാണെങ്കിൽ സുഖമില്ലാണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ 2 ദിവസം മുമ്പാണ് കേട്ടോ ഡിസ്ചാർജ് ചെയ്തത്. അപ്പോൾ കുറച്ച് കുറവുണ്ട് ആൾക്ക്. അപ്പോൾ എല്ലാവർക്കും ഒരു ഇച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വയ്യാണ്ടിരുന്നപ്പോൾ. അപ്പോൾ കുറച്ചൊരു സമാധാനം ഉണ്ട് വീട്ടിലേക്കൊക്കെ കൊണ്ടുവന്ന്. അപ്പോൾ അൽഹംദുലില്ലാ, അപ്പോൾ കല്യാണമൊക്കെ അടിപൊളിയായിട്ടൊക്കെ നടക്കുകയാണ്. പിന്നെ ഇവിടെയൊക്കെ അങ്ങനെയാണ്, എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇവരെ പരിപാടി ഇങ്ങനെ കേട്ടോ. ഒന്നും എല്ലാവരും കൂടി ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എനിക്ക് പറയണ ഇങ്ങനെ ഭയങ്കര ആസ്വദിക്കുക. നമ്മൾ ആ ഒരു സമയം എന്താ പറയുക, നമുക്ക് പിന്നെ നമ്മളെ മനസ്സിലൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ശരിക്കും പടക്കം പൊട്ടിക്കലും പൂത്തിരിയും അത് ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ. ശരിക്കും തൃശ്ശൂർ പൂരത്തിൻ്റെയൊക്കെ ആ ഒരു എന്താ പറയുക അനുഭൂതി നമുക്കങ്ങനെ ഇരിക്കുമ്പോൾ ശരിക്കൊരു കല്യാണമെന്നുള്ള ഇതുണ്ടായിരുന്നില്ല. അവരെ ഉത്സവം പോലെയായിരുന്നു. പെൺകുട്ടീൻ്റെ കല്യാണമാണ് അവർക്കും. ഈ മാമ 2-ആമത്തെ മാമയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് 3 പെൺകുട്ടികളാണ്. ആദ്യത്തെ 3-ആളുടെയാണ് കല്യാണം. അത്യാവശ്യം ചെറിയ കുട്ടികളാണ്. ഇവിടെ പ്രായഭേദമന്യേ അവരെല്ലാവരും ഭയങ്കര ആക്റ്റീവായിരുന്നു. അത് പല സൈസ് വർണ്ണത്തിലുള്ള അടിപൊളിയായിട്ടുള്ള പടക്കം ഇങ്ങനെ മേലോട്ടൊക്കെ പൊന്തന് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഒരു കണക്കിൽ നോക്കുകയാണെങ്കിൽ ശരിക്കും കുടുംബ ബന്ധങ്ങളൊക്കെ ശരിക്കും നമ്മളിങ്ങനെ നല്ലൊരു കണക്ഷനാവാനും
നല്ല ഊട്ടിയുറപ്പിക്കാനൊക്കെ ഇങ്ങനെയുള്ള കല്യാണങ്ങളോ അല്ലെങ്കിൽ നല്ല പരിപാടികൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ എല്ലാവരെയും നന്നായിട്ട് നല്ല എൻജോയ് ചെയ്യാനും അതുപോലെ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനും പിന്നെ ഇതുപോലെയുള്ള പരിപാടികളൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതാട്ടോ. അപ്പോൾ ചെക്കന് ആ ഒരു ദിവസം ചെക്കൻ വന്നിരുന്നു കേട്ടോ, കല്യാണത്തിൻ്റെ നിക്കായിൻ്റെ മുമ്പായിട്ടൊരു ഒരു ദിവസം ചെക്കനും ഉണ്ടായിരുന്നു. ചെക്കനും പെണ്ണും ബാപ്പി ഉമ്മയും ഒക്കെ ഭയങ്കര ഡാൻസിൻ്റെ ആൾക്കാരായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഈ വീഡിയോ ഇടാനായിട്ട് കുറച്ച് ദിവസം വൈകി കേട്ടോ, കാരണം ഞാൻ എനിക്കും ഒരുപാട് തിരക്കുണ്ടായിരുന്നു കേട്ടോ, കാരണം ഇത് ഓണത്തിൻ്റെയും ഒക്കെ ആ ഒരു വീഡിയോ ഒക്കെ ഞാനതിൻ്റെ ഇടയിലാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് വാവാൻ്റെ പോക്കും മറ്റുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് തിരക്കുകളുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് വീഡിയോസ് കുറച്ച് വൈകി ഒരാഴ്ചയായിട്ടോ, ഇത് ഒരാഴ്ചേൻ്റെ അധികമായിട്ടുണ്ടാവും ഈ വീഡിയോസ് ഞാൻ, കാരണം അത് കുറേ ലെങ്ത്തായിട്ടുള്ള വീഡിയോ കാരണം കുറച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അതിൻ്റെ മുമ്പായിട്ട് ചില്ലുവിൻ്റെ വീട്ടിലുള്ള ഒരു കല്യാണ വീഡിയോ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ പിന്നെ കല്യാണ വീഡിയോ അടുപ്പിച്ചായിട്ട് ഇടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ ആ വീഡിയോ ഒക്കെ ഇട്ടതിന് ശേഷം പിന്നെ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ അവരെ വാപ്പാൻ്റെ ഉമ്മയാണ് കേട്ടോ, എൻ്റെ വാവാടെ ആടെ ഉമ്മയാണ്. അപ്പോൾ ആ കുട്ടിയുടെ വാപ്പയാണ് കേട്ടോ ഡാൻസ് ചെയ്യണത്. ഇവർ ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ, എല്ലാ കാര്യത്തിലും ഭയങ്കര ഇതാണ്. അപ്പോൾ ഞങ്ങൾ ആ 3 ദിവസത്തെ പരിപാടി കഴിഞ്ഞ് പിന്നെ ശനിയാഴ്ച പിന്നെ ഹാളിലുണ്ടായിരുന്നു കേട്ടോ, അതിന് ശേഷം 10 ദിവസത്തെ പരിപാടിക്കാണ് കേട്ടോ പിന്നെ നമ്മൾ പോണത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട്, ഞങ്ങൾ അതുമോ നല്ല ഉറക്കത്തിലാണ്, രാവിലെ തന്നെ പോകണ്ട കേട്ടോ. അല്ല നമ്മൾ പിന്നെ പെട്രോൾ അടിക്കുകയാണ്, അപ്പോൾ വണ്ടിക്ക് ഫുഡ് കൊടുക്കണമല്ലോ. നമ്മളെവിടെ പോവുകയാണെങ്കിലും പിന്നെ വണ്ടീൻ്റെ കാര്യം ഫസ്റ്റ് നമ്മൾ നോക്കണം. അപ്പോൾ പിന്നെ ഞാൻ കൂടുതൽ യാത്രയുടെ വീഡിയോസൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, കാരണം നമ്മളിപ്പോൾ ഈ ഒരു റൂട്ടിന് കുറേ നാളായിട്ട് കുറേ വീഡിയോസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ബോറടിക്കും, നമ്മളിങ്ങനെ എപ്പോഴും നമ്മളിങ്ങനെ പിന്നെ ഇതുപോലുള്ള വീഡിയോസിൽ നമ്മൾ അധികം യാത്ര വരുമ്പോൾ കണ്ട സ്ഥലങ്ങൾ തന്നെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ബോറടി വരുമല്ലോ. അങ്ങനെ നമ്മൾ ചെറുതായിട്ട് നമ്മൾ നാസ്ത കഴിച്ചോട്ടോ അവിടുന്ന്, അതാണ് കഴിഞ്ഞ. അപ്പോൾ നമ്മളിത് ആ ചങ്ങരംകുളത്താണ് കേട്ടോ, അപ്പോൾ ഈ ഒരു ഹാളിൽ വെച്ചിട്ടാണ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹാളായിരുന്നു കേട്ടോ. അപ്പോൾ ചങ്ങരംകുളം ഭാഗത്തുള്ള ആർക്കെങ്കിലും ഈ ഹാളൊക്കെ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റിലൊക്കെ ഇടുകൊണ്ട് കേട്ടോ, കമൻറ്റൊക്കെ പറയുകൊണ്ടു. അപ്പോൾ അതാ നമ്മളവിടെ എത്തിയിട്ടോ, കാരണം അവിടെ വണ്ടി ഒന്നും ഇടാൻ ഒട്ടും സ്ഥലമില്ല കേട്ടോ. ഇങ്ങനെ സെക്യൂരിറ്റി ഇങ്ങനെ നമ്മൾ വണ്ടി വരുമ്പോൾ തന്നെ വേഗം ഇറങ്ങി പിന്നെ പോരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ വണ്ടിയിൽ നിന്ന് എല്ലാവരും ഇറങ്ങിയിട്ട് അപ്പോൾ വണ്ടി ഇടാനായിട്ട് തന്നെ ഒരു സ്ഥലമുണ്ട്, അവിടേക്ക് വണ്ടി ഇടാൻ കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ ഹാളിലേക്ക് കയറിയിട്ടോ, അപ്പോൾ വാവാൻ്റെ ഉമ്മയുടെ അനിയത്തിയും അനിയത്തിയുടെ മോളുമാണ് കേട്ടോ അത്. അനിയത്തിയുടെ മോൾക്ക് ഒരു ചെറിയ കുഞ്ഞു വാവുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് അടിപൊളിയാണ് കേട്ടോ, കാരണം നമ്മളാ ഒരു പിന്നെ എന്തോ ആ ഒരു വഴിയൊക്കെ അടിപൊളിയായിട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏതോ ഒരു മായാലോകത്തിലേക്ക് ചെന്ന് കയറുന്ന ആ ഒരു പ്രതീതിയായിരുന്നു കേട്ടോ. പിന്നെ ഓരോരുത്തരെ നമ്മളിങ്ങനെ പോകുമ്പോൾ തന്നെ ഓരോരുത്തരെ കണ്ടിട്ട് ലാസ്റ്റിൽ നമ്മൾ എവിടെയെങ്കിലും പോയിരിക്കാമല്ലോ. കല്യാണങ്ങളിലൊക്കെ എനിക്കങ്ങനെയാണ് കേട്ടോ, എനിക്ക് എല്ലാവരെയും കണ്ടതിന് ശേഷം പിന്നെ എവിടെയെങ്കിലും പോയിരിക്കണമെന്ന് ഇഷ്ടം. അല്ലാതെ നമ്മൾ എവിടെയെങ്കിലും പോയി വല്ല മുക്കിലൊക്കെ പോയിരുന്ന പിന്നെ നമ്മളാരും കാണൂല, ശ്രദ്ധിക്കൂല. അപ്പം പിന്നെ ആ ഒരു ഇതാവും. അപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് കണ്ട് മുഖം കാണിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഫുഡ് കഴിച്ച് എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കുക, അതാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം. അങ്ങനെ പിന്നെ നമ്മൾ താഴത്തു നിന്ന് നമ്മൾ സ്റ്റെയർ കയറി നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. വലിയ ഹാളാട്ടോ, അടിപൊളിയാട്ടോ, ശരിക്കൊരു സിനിമ തിയേറ്റർ പോലെ ഉണ്ട്. നമുക്ക് ബാൽക്കണി ഇരുന്നാൽ തന്നെ സ്റ്റേജിലേക്ക് നല്ലൊരു വ്യൂ ആണ് കേട്ടോ, ഉണ്ടോ അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ്. അപ്പോൾ അവിടെ അടിപൊളിയായിട്ട് ഇങ്ങനെ ഒരുപാട് സെലിബ്രിറ്റികളുണ്ട് കേട്ടോ, സിംഗർമാരുണ്ട് നമ്മളെ, പിന്നെ ബെൻസീറൊക്കെ ഉണ്ട് കേട്ടോ, പിന്നെ കുറേ ആളുകളുണ്ട്, പിന്നെ അത്തു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഗൾഫിൽ നിന്ന് അവർ പിന്നെ മാമ അബുദാബി മലയാളി സമാജത്തിൻ്റെ പ്രസിഡൻ്റൊക്കെയാണ് കേട്ടോ. ഇതുവരെ മാമയുടെ ചെറിയ മാമയുടെ ഭാര്യയാണ് കേട്ടോ, അവർക്കൊരു കുഞ്ഞു ആവുന്നുണ്ട് കേട്ടോ. അദിബ എന്നാണ് കേട്ടോ കുട്ടിൻ്റെ പേര്.
ഒരു കുഞ്ഞു വാവേനെ, ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു മോളിത്. നമ്മൾ അപ്പത്തേക്ക് നമ്മൾ വാവാനെ കണ്ടിട്ട് വാവി അമ്മ ഞങ്ങളെ കാത്ത് നിൽക്കായിരുന്നു. ഇത് കൊച്ചാപ്പാടെ മകളാണ്, പിന്നെ അമ്മയുടെ അനിയത്തിൻ്റെ മകളാണ് കേട്ടോ. അപ്പോൾ അവരെ വാപ്പാൻ്റെ അനിയനുമാണ് അമ്മയുടെ അനിയത്തി, അങ്ങനെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതവരെ മോളാണത്. പിന്നെ ഇത് നാത്തുവിൻ്റെ മോളാണ്, നാത്തുവിൻ്റെ ചെറിയ മോളാണ് കേട്ടോ ഇപ്പം നമ്മൾ കണ്ടത്. ഇത് വവാൻ്റെ മൂത്ത നാത്തുവിനും അളിയനും ഒക്കെ ഉണ്ട്. അവരെ അങ്ങനെ എല്ലാവരും അങ്ങനെ ഇരിക്കുകയാണ്, കൊച്ചാപ്പി കുഞ്ഞുമ്മ ഒക്കെ ഇരിക്കണ്ട കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടതിന് ശേഷം തന്നെ ഫോട്ടോസൊക്കെ അവിടെ പിന്നെ സ്റ്റേജിൽ നന്നായിട്ട് എടുക്കുന്നുണ്ട്. എന്താ പറയുക, നമുക്ക് ശരിക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. ഇതൊരു മാമയുടെ മോനാണ് കേട്ടോ. ഇത് വവാടെ അമ്മായി കേട്ടോ, വാപ്പാടെ പെങ്ങളുടെ മോളാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളിനി ഏതായാലും ഫുഡ് കഴിച്ചിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. കാരണം ചില്ലുവിൻ്റെ ആളുകളൊക്കെ ഞങ്ങളൊപ്പം ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ ഫുഡൊക്കെ കഴിച്ച് പോയിട്ട് വേണം അവരെ സ്വന്തത്തിൽ കല്യാണ്ട് അത് കൂടാനായിട്ട്. പിന്നെ മട്ടൻ ബിരിയാണി, അതുപോലെ ബീഫ് മന്തി, ചിക്കൻ ബിരിയാണി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ഭക്ഷണം. അപ്പോൾ ബഫേ തന്നെ, അപ്പോൾ നമുക്ക് വാങ്ങിച്ചിട്ട് ഞങ്ങളെല്ലാവരും ഇങ്ങനെ വട്ടം കൂടിയൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ ചില്ലുവിൻ്റെ ആൾക്കാർക്കൊക്കെ വേഗം തന്നെ ഞങ്ങൾ ഫുഡൊക്കെ കൊടുത്തിട്ട് അവർക്ക് പോകാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ വേഗം പോയി പിന്നെ പുഡിങ്ങും പിന്നെ അതുപോലെ ഐസ്ക്രീമും ഒക്കെ ഞാൻ വേഗം വാങ്ങിച്ചു കൊണ്ടിട്ട്, കാരണം ഒക്കത്തിനും ക്യൂ ആണ്, അത്രയും തിരക്കാണ്. അതിൻ്റെ ഇടയിൽ ഐതുമോനും ഉണന്നു കേട്ടോ. ഇത് വവാടെ മൂത്ത മാമേനെ കേട്ടോ, മൂത്ത അമ്മയുടെ ആങ്ങളേനെ. ഇത് ആങ്ങളുടെ മരുമോളാട്ടോ, രണ്ടാമത്തെ മരുമോളാണ്. ഒരുപാട് സ്വീറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ, കേക്കും അതുപോലെ പുഡിങ് ഐസ്ക്രീമൊക്കെ. ഇത് വാപ്പാടെ അനിയനാണ്, ഇത് വവാൻ്റെ ചെറിയ നാത്തുവിനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അവരൊക്കെ അവശതായിട്ടുണ്ട് കേട്ടോ. തല 5-6 ദിവസത്തെ പരിപാടി. ഇതാണ് മൂത്ത മോള്, നാത്തുവിൻ്റെ മൂത്ത മോളാണ്. ശരിക്കും എനിക്കൊരു കല്യാണം പോലെയല്ല, നല്ലൊരു ഉത്സവം കഴിഞ്ഞ ഒരു പ്രതീതിയായിരുന്നു കേട്ടോ. അങ്ങനെ ചില്ലുവിൻ്റെ ആളുകളൊക്കെ നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം അവർ പോയിട്ടോ. ഒരുപാട് സിംഗർമാരുണ്ടായിരുന്നു കേട്ടോ. എനിക്കങ്ങനെ ഒരുപാട് ആളുകളെ പേരൊന്നും അറിയില്ല, കുറേ ആളുകളുണ്ടായിരുന്നു. നല്ല അടിപൊളി പാട്ടായിരുന്നു കേട്ടോ, ഒക്കെ നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇങ്ങനെ കോപ്പി റൈറ്റിംഗ് വരുന്ന കാരണമാണ് മ്യൂസിക് ഇടാത്തത് കേട്ടോ. കാരണം എനിക്ക് ശരിക്ക് ഞാൻ പറഞ്ഞത് ആ പാട്ടൊക്കെ ശരിക്കും നമ്മൾ ഇടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു ഭാഗത്ത് വന്ന് കുറേ നേരം ആ ബാൽക്കണിയിൽ പിന്നെ ഞങ്ങൾ പോയിട്ട് ഇരുന്ന് കുറച്ച് നേരമൊക്കെ കുട്ടികളെയൊക്കെ കളിപ്പിച്ച് വരാൻ. അമ്മൂനൊക്കെ ഭയങ്കരമായിട്ടുള്ള അവർ ഓടിച്ചാടി നടക്കാൻ, കാരണം ഒരിക്കലും കല്യാണത്തിന് നമ്മൾ കുട്ടികളെ വിടാൻ പറ്റില്ലല്ലോ, നമ്മളിങ്ങനെ പിടിച്ചിരിക്കണം അവരൊക്കെ.
ചെറിയ ചെറിയ ഈ പാട്ടിനൊപ്പിച്ച് തന്നെ ചെറിയ ചെറിയ കുട്ടികളുടെ ഡാൻസും ഒരുപാട് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കൊരു തിയേറ്ററിലിരിക്കണ ആ ഒരു ഇതായിരുന്നു കേട്ടോ. പിന്നെ ചാച്ചു അമ്മൂനെ കുറേ സമയം കൊണ്ടിടന്നു, കാരണം അവിടുത്തെ അവശതായി. പിന്നെ അതിന് ശേഷം ചാച്ചു തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മൂനെ വന്നെടുത്തിരിക്കുകയാണ്. പിന്നെ നമ്മളിങ്ങനെ സ്വന്തക്കാരെ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഏറ്റവും, കാരണം ആ ഒരു ദിവസങ്ങളിൽ നമ്മൾ പിന്നെ ഒന്നും ഓർക്കില്ല. കാരണം ഇങ്ങനെ അതിനോടനുബന്ധിച്ചുള്ളതൊക്കെ ആകുമ്പോൾ നമ്മൾ പിന്നെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മറന്ന് നമുക്ക് കുറേ ആളുകളെ കാണാനും ആസ്വദിക്കാനൊക്കെ ഭയങ്കര ഒരു ഇതാണ്. പിന്നെ ഏറ്റവും ഇതെന്നാൽ ഇനി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വാവാക്ക് പോവും വേണം, കാരണം ഈ കല്യാണം കാര്യങ്ങളൊക്കെ ആയിട്ട് അവൾക്ക് വന്ന് എന്നുവെച്ചാൽ കുറേ ദിവസമായിട്ട് ഇതിൻ്റെ ഡ്രസ്സ് തയ്ക്കലും അങ്ങനെയുള്ള കാര്യങ്ങളും വാപ്പാക്ക് വയ്യായികയൊക്കെ ആയിട്ട് പൊതുവെ അവളൊക്കെ ആവശ്യതയാണ്. അവൻ്റെ നാത്തൂന് ഉമ്മയുടെ പിന്നെ അനിയത്തിൻ്റെ പേരക്കുട്ടിയാണ് കേട്ടോ. അതിന് ചെറിയ കുഞ്ഞു ആവേണ്ട കേട്ടോ. അവരെ കുടുംബത്തിൽ കുറേ കുഞ്ഞു കുഞ്ഞു ആവാനുണ്ട്. അതാകുമ്പോൾ ബൻസിറാനെ പരിചയപ്പെട്ട കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സിംഗറാണത്. അടിപൊളി പാട്ടല്ലേ. നമ്മൾ പട്ടൂർമാർ കാണുന്ന സമയം തൊട്ടേ എനിക്ക് ഈ ഒരു പിന്നെ ബൻസിറാനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോസും അതുപോലെ റീൽസൊക്കെ എടുത്തു വല്യമ്മാനോടൊക്കെ. അപ്പം ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് പോരാനുള്ള പരിപാടി കേട്ടോ. വല്യമ്മാനോടൊക്കെ പറഞ്ഞ് പോരാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ചുകൊണ്ട് പോന്നപ്പോൾ ഉണ്ടാവും മലപ്പുറം മിഠായി ഉണ്ടാക്കേണ്ട സ്ഥലത്ത്. അപ്പോൾ എനിക്കും ചില്ലുവിനും ഭയങ്കര ഇഷ്ടം കേട്ടോ. വേറെ വാവി പിന്നെ ജിനുവിനൊന്നും അത്രയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല അത്. പിന്നെ അപ്പോൾ എനിക്ക് മഞ്ഞയും അതുപോലെ അവൾക്ക് ശർക്കരൻ്റെയാണ് ചില്ലുവിന് ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ കുറച്ച് വാങ്ങി കേട്ടോ. കാരണം ഇങ്ങനെ ഒക്കെ ഈ എന്താ തൃശ്ശൂർ കഴിഞ്ഞതിന് ശേഷമാണ് മലപ്പുറം മിഠായിയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഞങ്ങളത് കഴിക്കുക കേട്ടോ. ആ ചൂടോടെ തന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് പോന്നു. പിന്നെ ഞങ്ങൾ ചില്ലുവിൻ്റെ വീട്ടിൽ കയറുകയാണ്. വാപ്പാനേയും ഉമ്മാനെയൊക്കെ ഒന്ന് കണ്ടിട്ടാണ് പിന്നെ ഞങ്ങൾ യാത്ര ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ഇനി ചില്ലുവിൻ്റെ നാത്തുവിൻ്റെ വീട്ടിൽ ഞങ്ങൾക്കൊന്ന് കയറാനുണ്ട്. അപ്പോൾ അവൻ്റെ പിന്നെ വീട്ടിൽ കയറിയതൊന്നും ഞാൻ ഇതിൽ എഴുത്തില്ല കേട്ടോ. കാരണം അല്ലെങ്കിൽ തന്നെ ഒരുപാട് ലെൻത്തി ആയിട്ടുണ്ട്. കാരണം അങ്ങനെ അത് കുറേ വീഡിയോസൊക്കെ ഇട്ട കാരണം പിന്നെ ഞാൻ ആ ഒരു വീഡിയോ ഇട്ടിട്ടില്ല. അവിടെ കയറി വാപ്പാനും ഉമ്മാനൊക്കെ കണ്ടതിന് ശേഷം വീണ്ടും ഞങ്ങൾ യാത്ര ഇങ്ങനെ തുടരുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും ചില്ലുവിൻ്റെ നാത്തുവിൻ്റെ വീട്ടിൽ രാത്രി, കാരണം അവരെ തൊട്ടടുത്താണ്, അവരെ സ്വന്തത്തിലാണ് കല്യാണം. അപ്പോൾ ഞങ്ങളോട് എന്തായാലും അവിടെ കയറി പിന്നെ രാത്രി പോന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായി. പിന്നെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രം കേട്ടോ നമ്മളിങ്ങനെ കയറുള്ളൂ. കാരണം അത് നമ്മൾ വരുമ്പോൾ രണ്ടാളെ വീട്ടിലും നമ്മൾ കയറും കേട്ടോ. കാരണം നമ്മൾ അതിനായിട്ട് നമുക്ക് ശരിക്കും 2.5-3 മണിക്കൂർ വൺ സൈഡ് 2.5-3 മണിക്കൂർ നമുക്ക് പിന്നെ അത്രയും ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തേക്ക് വരികയാണെങ്കിൽ രണ്ട് സ്ഥലത്തും നമ്മൾ കയറിയിട്ടാണ് കേട്ടോ പോവുള്ളൂ. അങ്ങനെ പിന്നെ ഏകദേശം ഇരുട്ടിങ്ങനെ വരാറായിട്ടോ ചില്ലുവിനെ നാത്തുവിൻ്റെ വീട്ടിൽ ഏകദേശം എത്താറായിട്ടുണ്ട്. കാരണം മഹരബിനോട് അടുത്ത് പിന്നെ ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ നാത്തുവിൻ്റെ വീട്ടിൽ എത്തിയിട്ടോ. ഇനി എന്തായാലും രാത്രി ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോവുള്ളൂ. കാരണം അവർ ഫുഡൊക്കെ ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞ് ഒന്നും ഉണ്ടാക്കണ്ടെന്ന് പറയും. പക്ഷേ നമ്മൾ ആവശ്യതയാണ്. കാരണം കല്യാണമൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നമുക്കൊന്നും വേണ്ട, ഇനി വീട്ടിൽ ചെന്ന് എവിടെയും കിടന്നാൽ മതി എന്നുള്ള അത്രയും ആവശ്യതയിലാണ് കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും ഇവിടെയും കൂടി കയറിയിട്ട് പോവാന്നുള്ള ഇതിലാണ്. അവരെ വീട്ടിലെത്തിയപ്പോൾ വെറുതെ ഒന്ന് ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. അവിടെ ഒരു അടിപൊളി പൂച്ച ഉണ്ട് കേട്ടോ. അപ്പോൾ പൂച്ചനെ ഇപ്പോൾ അടുത്ത് വാങ്ങി അവർക്ക് കിട്ടിയതാണ്. അപ്പോൾ നമുക്ക് പൂച്ചനെയൊക്കെ ഒന്ന് കാണാതെ ഇപ്പോൾ കിച്ചണും ഒക്കെ ഒന്ന് അങ്ങോട്ട് വീഡിയോ എടുത്തിട്ട് അവർ ഞങ്ങൾക്ക് പിന്നെ പലഹാരമൊക്കെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നാത്തൂന്. എത്ര വേണ്ടാന്ന് പറഞ്ഞിട്ടും അവർ അതൊക്കെ ഉണ്ടാക്കി നമുക്ക് എടുത്തു വച്ചിരിക്കുകയാണ്. നമുക്കൊന്നും കഴിക്കാനുള്ള മൂടൊന്നും ഇല്ല, അത്രയും അവശതയാണ്. അപ്പോൾ എല്ലാം റെഡിയാക്കുന്നുണ്ട്. പഴംപൊരി ഉണ്ട്, ബ്രെഡ് പൊരിച്ചുണ്ട്.
പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ രാത്രിക്കത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പൂച്ചനെയൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. ചിപ്പുകൂട്ടന് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ എൻ്റെ മക്കൾക്ക് ഭയങ്കര പേടിയാട്ടോ പൂച്ചനെയൊക്കെ. ചിപ്പൂനും എൻ്റെ പേരക്കുട്ടികൾക്കൊന്നും വലിയ പേടിയില്ല. അപ്പോൾ ഇവർ വാങ്ങിച്ച പൂച്ചേനിട്ട് അടിപൊളിയായിട്ട് ഇത് കളിക്കുകയൊക്കെ ചെയ്യും. ഇങ്ങനെ ബോളൊക്കെ ഇട്ട് കൊടുത്താൽ അടിപൊളിയായിട്ടുള്ള കളിയും കാര്യങ്ങളൊക്കെ ഉള്ള പൂച്ചയാണ്. അങ്ങനെ കുറേ സമയം ഞങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചൊക്കെ ഞങ്ങൾ അങ്ങനെ ഇരുന്നു. ഇനി അടുത്ത വരവ് എപ്പോഴാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ആ ഒരു ഇതിലേക്കുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ എന്താ പറയുക, വരുമ്പോൾ എത്ര സംസാരിച്ചാലും മതിയാവാത്ത അത്രയും രീതിയിലാണ് നമ്മളിട്ട്. ഇനി ഇൻഷാല്ലാ അതാൻ്റെ വേണ്ട കണ്ട ഇനി അടുത്ത പ്രാവശ്യം എപ്പോഴാണെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അങ്ങനെ നമ്മൾ അവിടുന്ന് യാത്ര പറഞ്ഞ് അവർ യാത്ര ആക്കട്ടെ. അവർക്ക് ഭയങ്കര വിഷമം, നാത്തുവിനും മോനും. അവർ ഹസ്ബൻഡ് ഖത്തറിലാണ്. അപ്പോൾ പൂച്ചയൊക്കെ കൂടി ഞങ്ങൾക്ക് യാത്ര പറയുകയാണ്. അങ്ങനെ അൽഹംദുലില്ലാ ഞങ്ങൾ അവിടുന്ന് പോന്നു. ഇനി എന്തായാലും രാത്രി നമ്മൾ വീട്ടിൽ നിന്ന് വന്ന് കിടന്നുറങ്ങുക. ഇനിയും നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും.